നമസ്കാരം. ഗാൽവാൻ ഏറ്റുമുട്ടലിന്റെ കൃത്രിമ ചിത്രങ്ങൾ പുറത്തുവിട്ട ചൈന കഴിഞ്ഞ വർഷം ജൂൺ 15-നാണ് ഇന്ത്യൻ സൈന്യവും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ഗാൽവാൻ താഴ്വരയിൽ നേർക്കുനേർ വന്നത്. ആധിപത്യം പുലർത്തുന്ന ചൈനീസ് പക്ഷത്തിന് മുന്നിൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും കീഴടങ്ങിയതായി ചിത്രീകരിച്ചുകൊണ്ടുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് ചൈനീസ് മാധ്യമം പുറത്തുവിട്ടത്. ഞായറാഴ്ചയാണ് ഇപ്രകാരമുള്ള ചിത്രങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചത്. ചൈന ഗ്ലോബൽ ടെലിവിഷൻ നെറ്റ്വർക്കിന്റെ ഇന്റർനാഷണൽ ന്യൂസ് എഡിറ്ററായ ഷെൻ ഷിവേ ഇതേ അവകാശവാദവുമായി ചിത്രങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയാണ് പ്രകോപനപരമായ പ്രവൃത്തികൾ തുടങ്ങിയതെന്നും അതാണ് ശാരീരിക സംഘർഷങ്ങളിലേക്ക് നയിച്ചതെന്നും അങ്ങനെ ചൈനീസ് സേന ഇന്ത്യയെ പിടികൂടുകയായിരുന്നു എന്നുമൊക്കെ ഷിവേ പറഞ്ഞു. ട്വിറ്ററിലൂടെയാണ് ചൈനീസ് മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തിയത്. എന്നാൽ ചിത്രങ്ങളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ധാരാളം പേർ മുന്നോട്ട് വന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്രിമമായി തയ്യാറാക്കിയതാണ് ചിത്രമെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ നിരവധി ട്വിറ്റർ ഉപയോക്താക്കൾ പങ്കുവച്ചു. ചിത്രങ്ങളിലുള്ള ഇന്ത്യൻ സൈനികരുടെ രൂപം, യൂണിഫോം എന്നിങ്ങനെയുള്ള എല്ലാ പിഴവുകളും പലരും എടുത്തു പറഞ്ഞു. വ്യാജ പ്രചരണത്തിന്റെ ഭാഗമാണ് ഇത്തരം ചിത്രങ്ങൾ എന്ന് വൻതോതിൽ വിമർശനങ്ങൾ ഉയർന്നു. ജൂൺ 15-ന് ഗാൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ഇന്ത്യ ചൈന അതിർത്തിയിൽ 4 പതിറ്റാണ്ടിനിടയിൽ നടന്ന ഏറ്റവും മോശം സംഭവമാണിത്. സംഭവം നടന്ന ഉടനെ ഇന്ത്യ സൈനികരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ചൈന ഇക്കാര്യം പുറത്തുവിട്ടിരുന്നില്ല. ഗാൽവാൻ വാലിയിലെ ഏറ്റുമുട്ടലിൽ 45 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസി ടാസ് ഫെബ്രുവരി 10 റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ചൈന ഇതുവരെയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ മരിച്ച 4 ചൈനീസ് സൈനികർക്ക് ചൈന മരണാന്തര ബഹുമതി നൽകി. വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ സർക്കാർ ആദരിക്കുകയും അവരുടെ അന്തിമ കർമ്മങ്ങൾ സർക്കാർ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അവർക്ക് രക്തസാക്ഷികളുടെ അർഹമായ പദവി നൽകുകയും ചെയ്തു. പരിക്കേറ്റ സൈനികരെ കാണാനും സംസാരിക്കാനും പ്രധാനമന്ത്രി മോദിയും COSഉം എത്തിയിരുന്നു.